നമസ്കാരം. എപ്പിഫെനി സ്കൂൾ ഓഫ് വയലിൻ്റെ 42-ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഗീതം എന്ന് പറയുമ്പോൾ, ലാസ്റ്റ് ക്ലാസ് നമ്മൾ നോക്കിയത് മലകരി രാഗത്തിലുള്ള ശ്രീകണ്ണാഥ എന്ന് തുടങ്ങുന്ന രൂപക താളത്തിൽ പുരന്തരദാസർ ഗീതമാണ് നമ്മൾ നോക്കിയത്. ഈ ക്ലാസ്സിൽ നമ്മൾ അതേ പുരന്തരദാസർ രചിച്ച മലകരി രാഗത്തിലുള്ള മിശ്ര ചാപ്പ് താളം, അല്ലെങ്കിൽ തിയറ്റിക്കലായിട്ട് പറയുകയാണെങ്കിൽ തിശ്ര ത്രിപുട താളം എന്ന് പറയാം, എന്ന താളത്തെ ചിട്ടപ്പെടുത്തിയ പദ്മനാഭ, നമ്മുടെ പദ്മനാഭ സ്വാമിയെ കുറിച്ചുള്ള ഒരു ഗീതമാണിത്. അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഈ ഗീതത്തിന് കൂടുതൽ നമുക്ക് നോക്കാൻ കാരണങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ വരവീണ എന്നുള്ള ഗീതവും കമലജാതകവും ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ഗീതത്തിലോട്ട് വന്നിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഇങ്ങനെ ഓർഡറൊന്നും കാണുന്നില്ല, പല ബുക്കിലും പല പോലെയാണ് ഓർഡർ ഇട്ടിരിക്കുന്നത്. എന്നാൽ നമുക്കിപ്പോൾ പദ്മനാഭ എന്നുള്ളത് എടുത്തിരിക്കുന്നതിൻ്റെ കാര്യം, അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാനുള്ളത് കൊണ്ടാണ്, അതിൻ്റെ സാഹിത്യം സ്ട്രിക്റ്റേഷൻ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള കൊണ്ടാണ്. ഇതിൽ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗീതം മുതൽക്ക് തന്നെ നമ്മൾ ഈ സാഹിത്യം വിത്ത് സ്വരം എന്ന് പഠിക്കാൻ തുടങ്ങിയല്ലോ. അപ്പോൾ ഒരു കാര്യം എല്ലാം ശ്രദ്ധിക്കുക, പാട്ട്, വയലിൻ, ഹാർമോണിയം, ഫ്ലൂട്ട്, വീണ, എല്ലാ ഇൻസ്ട്രുമെൻറ്റും ഡിഫറൻ്റായിട്ടുള്ള ഒരു രീതിയാണ്, പ്ലേയിങ് രീതിയാണ്. നമ്മൾ എല്ലാത്തിലും ഒരേ പാട്ടിനെയാണ് അപ്ലൈ ചെയ്യുന്നത്. ആ പാട്ട് വായിപ്പിക്കാനാണ് ടീച്ചേഴ്സ് കൂടുതൽ കഷ്ടപ്പെടുന്നത്. ടീച്ചേഴ്സ് വായിക്കുന്നതാണെങ്കിലും ശരി, ആ ഒരു കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുകയാണെങ്കിലും അതിൻ്റെ ആവശ്യമേ ഇല്ല. സത്യത്തിൽ ഓരോ ഇൻസ്ട്രുമെൻറ്റിൽ ഓരോ സെക്ഷൻ പിരിയുന്നത് വേറെ വേറെ രീതിയിലാണ്. ഇപ്പോൾ വീണയിൽ എവിടെയാണ് പിരിയെന്ന് നോക്കി കഴിഞ്ഞാൽ പിരിയുന്നേയില്ല, സ്ട്രെയിറ്റ് പോവുകയാണ്. അതുപോലെ ഹാർമോണിയത്തിൽ എവിടെയാണ് സെക്ഷൻ പിരിയെന്ന് വെച്ചാൽ അത് നേരെ പോവുകയാണ്, ഒറ്റയടിക്ക് നേരെ പോവുകയാണ്. പക്ഷേ വയലിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ആ സ്ട്രിങ്ങിൽ വായിക്കാൻ പറ്റാത്ത, നമ്മൾ പാ മുതൽ അങ്ങോട്ട് വായിക്കുന്നുണ്ട്, പല പല ഫിംഗേഴ്സ് വയ്ക്കുന്നു. സോ ലോട്ട് ഓഫ് ഡിഫറെൻ്റ് അപ്രോച്ച് വിത്ത് ഡിഫറെൻ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് നമുക്ക് വായിക്കാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത്, അതായത് എക്സ്പേർട്ട് ടീച്ചേഴ്സ് അതാത് ഇൻസ്ട്രുമെൻറ്റിൽ വായിക്കാൻ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ കേൾക്കാൻ നന്നായിരിക്കുമോ അത് ഫോളോ ചെയ്യുക. ഡോണ്ട് ഫോളോ സാഹിത്യം, ബിക്കോസ് സാഹിത്യം ഫോളോ ചെയ്യുന്നത് കണ്ട് ചിലപ്പോൾ പല ആ ഗ്രാഫുകളും അല്ലെങ്കിൽ ആ ഫ്രെയിംസ് ഇൻസ്ട്രുമെൻറ്റ് കേൾക്കുമ്പോൾ, ട്യൂണായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നന്നായിരിക്കത്തില്ല. അത് ട്യൂൺ ട്യൂൺ പോലെ തന്നെ ഇരിക്കണം. ട്യൂണ് എന്താണോ ആ ട്യൂണിന് കേൾക്കാൻ ഭംഗി, എങ്ങനെ ആ ഫ്രെയിം ചെയ്താലാണോ അത് നന്നായിരിക്കുന്നത്, അങ്ങനെ ആ ഇൻസ്ട്രുമെൻറ്റ് ഫ്രെയിം ചെയ്ത് നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. ആ രീതിയിലേ പഠിപ്പിക്കാൻ പാടുള്ളൂ. എന്നാൽ അതിൽ കേൾക്കുക നന്നായിരിക്കും. ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാട്ടുകാർ പാടുന്നതിൽ തന്നെ, അല്ലെങ്കിൽ പാട്ട് പഠിപ്പിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ പാട്ടിനെ ബുക്കിൽ അവർ എഴുതിയിരിക്കുന്ന ആ ഒരു രീതിയിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് എക്സ്പെഷ്യലി ഫോർ പാട്ട്, അത് ഗീതം എന്ന് പറയുമ്പോൾ പാട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത്. അതിൽ നോക്കുമ്പോൾ ഈ ഗീതത്തിൽ പല സ്ഥലങ്ങളിലും ആ താളത്തിൽ പോലും അവർ ആ ഞാൻ പറഞ്ഞല്ലോ 7 7 7 7 അല്ലെങ്കിൽ 14 14 അങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ പോലും ആ വാക്കുകൾ വളരെ മോശമായ രീതിയിൽ, നമുക്ക് എന്തെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിൽ അതിനെ ബ്രേക്ക് ചെയ്ത് അടുത്ത താളവട്ടത്തിൽ പോലും വരുന്ന ഒരു സംഗതികൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ വളരെ വിശേഷമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗീതത്തിനാണ് പല്ലവി വരുന്നുണ്ട്. പല്ലവി കഴിഞ്ഞ് അനുപല്ലവി എന്നൊരു സെക്ഷൻ വരുന്നുണ്ട്. അനുപല്ലവി കഴിഞ്ഞ് ചരണം എന്ന് പറയുമ്പോൾ ചരണത്തിന് ഒരു രണ്ട് ലൈൻ വേറെ ട്യൂണിൽ വന്നിട്ട് എഗെയിൻ അതിൻ്റെ ഫോളോ ചെയ്ത് വരുന്ന രണ്ട് ലൈൻ എന്ന് പറയുന്നത് അനുപല്ലവിയുടെ ലൈനിൻ്റെ അതേ ട്യൂൺ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. സാധാരണ കീർത്തനങ്ങളിലാണ് നമ്മളിങ്ങനെ കാണുന്നത്. ദിസ് ദ ഫോർമാറ്റ് ഓഫ് എ കീർത്തനം. അപ്പോൾ ആ ഒരു ഫോം എന്താണെന്നുള്ളത്, ആ ഒരു ഫോർമാറ്റ് എന്താണെന്നുള്ളത് ഈ ഒരു ഗീതത്തിൽ തന്നെ പുരന്തരദാസർ കാണിച്ചു തന്നു എന്നുള്ളതാണ് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം. അല്ലാത്ത ഗീതങ്ങൾ നമുക്ക് കാണാറില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ അത് മൂന്ന് ചരണം വിത്ത് ഒരു പല്ലവിയാണ്. പിന്നെ വരവീണ ഓർ കമലജാതകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒറ്റ കൺസ്ട്രക്ഷനാണ്, അതിന് റിട്ടേൺ നമ്മൾ പല്ലവിയിലോട്ട് പോകുന്നേ ഇല്ല. മൊത്തത്തിൽ ആ ഗീതം തുടങ്ങിയ മുതൽ അവസാനം വരെ പാടി പോകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയാണ് ആ വേറെ പല ഗീതങ്ങളും വരുന്നുള്ളത്. ദെൻ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇന്നലെ നമ്മൾ ചെയ്ത അതേ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ബുക്ക് നോക്കി പഠിക്കുന്നതിൻ്റെ ഒരു അപാകതയാണ് നമ്മൾ ഇതിൽ സ്പെഷ്യലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബുക്ക് വയ്ക്കുക, വീണ്ടും പറയുന്നു, ബുക്ക് വാങ്ങിക്കാൻ പാടില്ല, ബുക്ക് നോക്കാൻ പാടില്ല എന്നുള്ളൊരു രീതിയല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ബുക്കിൽ ഉള്ളതിനെ അതുപോലെ കോപ്പി ചെയ്യാതിരിക്കുക, നമുക്ക് അത് മാറ്റപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് മാറ്റി പഠിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുത്ത് പറയുന്ന ഒരു കാര്യം.
ഓക്കെ, അതെന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് പദ്മനാഭ, പരമപുരുഷ, പരംജ്യോതി, സ്വരൂപ എന്ന് വരുന്നുണ്ട്. അതെല്ലാം തന്നെ ആ ഏഴ് ഏഴ് സെക്ഷനിൽ കൃത്യമായിട്ട് പോകുന്നുണ്ട്. നമുക്ക് വലിയൊരു ഫീൽ ചെയ്യുന്നില്ല. വിദുരപന്ധ്യ, വിമല ചരിത, വിഹംഗാദി, രോഗണ എന്ന് പറഞ്ഞ് ആ ഒരു നാല് ലൈൻ അങ്ങനെ പോകുന്നുണ്ട്. ഉദദിനി വാസ, ഇപ്പം നമ്മൾ പറയുമ്പോൾ ഉദദി നിവാസ എന്ന് പറയുന്നില്ല, ഉദദിനി വാസ എന്ന് പറയുന്നത്. കാര്യം ഇതിൽ പിരിച്ചെഴുതിയിരിക്കുന്ന എപ്പോഴും നമുക്ക് ചിലപ്പോൾ മൂന്ന് നാല് ആയിരിക്കും, ചിലപ്പോൾ നാല് മൂന്ന് തന്നെയായിരിക്കും. പക്ഷെ ബുക്കുകളിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി അവർ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉദദിനി വാസ നാല് മൂന്നെന്ന് പിരിക്കുന്നു. സോ അവിടെ അക്ഷരം വരുന്നത് ഉദദി നിവാസ എന്നാണ് അല്ലേ. അപ്പം അത് അവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഉരഗശേന, അത് കഴിയുമ്പോൾ പിന്നെ ഉന്നതോന്നത മഹിമ, അതൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം വന്നിട്ട് ചരണത്തിലാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിഭീഷണ പാലക നമോ നമോ, ദാറ്റ് ഈസ് വിഭീഷണ പാലക നമോ നമോ എന്ന് വേണം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ. വിഭീഷണ പാലക നമോ നമോ ബുക്കിൽ ഒരിക്കലും നമുക്കത് സ്പ്ലിറ്റ് അങ്ങനെ കാണാൻ പറ്റത്തില്ല. നമുക്ക് ആ ഏഴ് സ്വരം ഏഴ് സ്വരം കഴിയുമ്പോഴേ സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അവിടെ സാഹിത്യം മുറിയപ്പെടുന്നുണ്ടോ എന്നൊന്നും ആ ബുക്ക് കൺസ്ട്രക്ഷനിൽ നോക്കാറേയില്ല. ഏഴ് കഴിഞ്ഞാൽ എന്താണോ അവിടെ മുറിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ കാര്യം. പക്ഷേ പാടുന്ന കുട്ടികൾക്ക് അങ്ങനെ മുറിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ ഒന്നിൽ താന്നും ഒന്നിൽ ലാന്നും പോകുമ്പോൾ ഇത് തലയാണെന്ന് മനസ്സിലാവുന്നില്ല, മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ പാടി പഠിക്കണം എന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, പാടുന്നവർ ഇതൊന്നും ഇൻസ്ട്രുമെൻറ്റിന് ബാധകമേ അല്ല. ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റുകാർ ചിലപ്പോൾ ഏഴ് ഏഴ് സ്പ്ലിറ്റ് ചെയ്താൽ കേൾക്കാൻ കൊള്ളാമെന്നുണ്ടെങ്കിൽ, ആ ട്യൂൺ കേൾക്കാൻ കൊള്ളാമെന്നുണ്ടെങ്കിൽ അവർ വായിച്ച് പോകും. അത് അവർക്ക് അത് മതി, അതാണ് ആ ഇൻസ്ട്രുമെൻറ്റിന് വേണ്ടത്. ഞാനിത് പറയുന്നത് എക്സ്പെഷ്യലി ഫോർ സിംഗേഴ്സ്, പുതിയതായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഇത് ശ്രദ്ധിച്ച് വേണം പാടാൻ. അല്ലെങ്കിൽ അക്ഷരം പോലും കേൾക്കുമ്പോൾ നമുക്ക് ചില എന്താ പറയും, പാട്ട് കേൾക്കുമ്പോൾ ഇതിൻ്റെ മീനിങ്ങേ അറിയാതെ പോകുന്നത് പലപ്പോഴും ഈ വാക്കുകൾ ചേർന്ന് നമുക്ക് കേൾക്കാൻ പറ്റാത്തതുകൊണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും വർണ്ണം കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് അതിൽ ശ്രീനിവാസ എന്നുണ്ടെങ്കിൽ ഇതൊരു നാല് താളവട്ടത്തിലായിരിക്കും പാടുന്നത്. ശ്രീ കഴിഞ്ഞ് എവിടെ വാ വരുന്നു, എവിടെ നീ വരുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. സോ അങ്ങനെ നമുക്ക് അറിയാതെ പോകുന്നത്. പക്ഷേ ശ്രീനിവാസൻ എന്ന് അറിയാൻ പറ്റുമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് അത് എന്താ എന്ന് ഒരു ദൈവത്തിൻ്റെ പേരാണെന്നെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. അത് വർണ്ണം കൺസ്ട്രക്ഷൻ വേറെയാണ്. ഓക്കെ, അതിരിക്കട്ടെ. അപ്പോൾ ഗീതത്തിൽ പലപ്പോഴും നമ്മൾ ഇങ്ങനെ പാടുമ്പോഴാണ് ഈ പിരിവിൽ നമുക്ക് എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, എന്താ വാക്കാണ് അറിയാതെയാണ് കുട്ടികൾ ഇങ്ങനെ സെവൻ വിത്ത് സെവൻ അല്ലെങ്കിൽ എയ്റ്റ് പ്ലസ് എയ്റ്റ് എന്ന് പറഞ്ഞ് തിരിച്ച് പാടുന്നത്. നമുക്ക് അതിൻ്റെ സാഹിത്യങ്ങൾ നോക്കാം. വിഭീഷണ പാലക നമോ നമോ എന്ന് പറയണം. ഈ നമോ നമോ എന്നുള്ളത് പൊളൈറ്റായിട്ടാണ്, അതുകൊണ്ടാണ് അങ്ങനെ മാഗരീസ. നമ്മൾ ഒരാൾ നമസ്കരിക്കുമ്പോൾ താഴെ നമസ്കരിക്കുക എന്നുള്ള, കുനിഞ്ഞ് നമസ്കരിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് പോലും നമോ നമോ എന്നിട്ടിട്ടില്ല, നമോ നമോ എന്നിട്ടിരിക്കുന്നത്. സോ അതുപോലെ അറിഞ്ഞ് വേണം നിങ്ങൾ ആ ഒരു പൊളൈറ്റോടെ വേണം ആ സംഗതികളൊക്കെ പാടുമ്പോൾ. സോ വിഭീഷണ പാലക എന്നുള്ളത് ചേർത്ത് പാടുക, നമോ നമോ തനിയെ പാടുക. ദെൻ ഇഭവരദായക ചേർന്ന് പാടണം. ഇഭവരദായക നമോ നമോ രണ്ടും പത്മനാഭനെ സൂചിച്ചാണ് പാടുന്നു. ഓക്കെ, ഇത് കഴിയുമ്പോൾ ഭയങ്കര രസമായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. ശുഭപ്രദ സുമനോരദായക എന്നാണ് നമ്മൾ ഈ ബുക്കിലെ പിരിവ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ പാടി പഠിച്ചിരിക്കുന്നത്. ഇങ്ങനെ തന്നെ കുട്ടികൾ എടുത്ത് പാടുകയും ചെയ്യുന്നുണ്ട്. ശുഭപ്രദ സുമനോരദ എന്ന് പാടുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്, അത് ശുഭപ്രദസുമ നോരദായകല, ശുഭപ്രദ സുമനോരഥ എന്നാണ്. ഓക്കെ, സുമനോരഥ എന്നാണ് വരുന്നത്. ശുഭപ്രദ സുമനോരഥ അവിടെ കട്ടാണ്. ആക്ച്വലി അവിടെ കട്ടാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏഴ് ഏഴെന്ന് പോലും അവിടെ വരുന്നില്ല. ഇതെങ്ങനെ പറ്റിയെന്ന് നമുക്ക് അറിയത്തില്ല. കാര്യം സു എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സൈഡിലാണ് വരുന്നത്, അക്ഷരം ചേരുന്നത് സുരേന്ദ്ര മനോരഞ്ജന എന്നാണ് വരുന്നത്.
പിന്നെ നോക്കിയാൽ അപ്പുറത്ത് നമുക്ക് ഈ താളം പോലും ഈ ഏഴെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ മൊത്തത്തിൽ രണ്ട് താളത്തെ എഴുതിയാൽ മാത്രമേ ഈ അക്ഷരം ഈ വാക്കുകളെ ചേർന്ന് പാടാൻ പറ്റത്തുള്ളൂ. ഇത് ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കി കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാം കേട്ടോ. സോ ശുഭപ്രദ സുമനോരദ സുരേന്ദ്ര ദസദ കഴിഞ്ഞിട്ട് പ ദാപ്പ അതിൽ വരുമ്പോൾ ദാപ്പമെന്നാണ് സ്പ്രിറ്റ് ആവുന്നത്. ഇവിടെ അത് പറ്റത്തില്ല. ആ ലാസ്റ്റ് ലൈൻ്റെ ലാസ്റ്റ് സ്വരമായ പായിനെ അടുത്ത ലൈൻ്റെ കൂടെ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് സുരേന്ദ്രമനോന്ന് പാടാൻ പറ്റത്തുള്ളൂ. സോ വെരി ഇമ്പോർട്ടൻ്റ് ലൈൻ ഇറ്റ് ഈസ്. ഒന്നും ഞാൻ പാടിക്കണിക്കാം. ശുഭ പ്രദ സുമനോരദ സുരേന്ദ്ര മനോരഞ്ജ നാം അങ്ങനെയാണ് വരാൻ. ദെൻ അടുത്ത കാര്യത്തിൽ പോവാം. അഭിനവ പുരന്തര വിട്ടള ഭല്ലരെ രാമനാമ എന്നാണ് ആ ലൈൻ വരുന്നത്. ഓക്കെ, നമ്മൾ ഞാനിപ്പോൾ വീണ്ടും അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഒരു പാടിക്കഴിഞ്ഞാൽ അതൊരു കളിയാക്കുന്ന പോലെ ആയിപ്പോവും. ഞാനുകൊണ്ട് അതിലോട്ട് പോകുന്നില്ല. അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് എങ്ങനെ പാടണം എന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. അഭിനവ പുരന്തര വിട്ടല്ല. ഇവിടെയും 13 സ്വരം മാത്രമേ നമുക്ക് എഴുതാൻ കഴിയുന്നുള്ളൂ. അക്ഷരപ്രകാരം നോക്കി വാക്കുകൾ പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ അർത്ഥപ്രാധാന്യം നോക്കുമ്പോൾ നമുക്ക് ഒരു ലൈനിൽ 13 എഴുതി അടുത്ത ലൈനിൽ 15 എഴുതേണ്ട ഒരു ഇതാണ് വന്നിരിക്കുന്നത്. അങ്ങനെ എഴുതിയാലേ ആ വാക്കുകൾ നമുക്ക് കൃത്യമായിട്ട് പാടാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പാടുന്നവർക്ക് മാത്രമേ ഈ വാക്കുകളുടെ ഇമ്പോർട്ടൻസ് ഉള്ളൂ. അപ്പോൾ പാട്ടുകാരെങ്കിലും അത് കൃത്യമായിട്ട് പഠിച്ചു വന്ന കുട്ടികൾ ഇത് ഫോളോ ചെയ്തില്ലെങ്കിൽ കേൾക്കുന്നവർക്ക് എന്താണെന്ന് പോലും മനസ്സിലാകാതെ ആയിപ്പോവും. ഇപ്പം ഞങ്ങളൊക്കെ പാടുമ്പോൾ അഭിനവ പുരന്തരവിട്ടല്ലഭല്ലരെ എന്ന് പാടിയാൽ പഠിച്ചിരിക്കുന്നു, മനസ്സിലായി? അന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക എങ്ങനെ ആ സ്പ്ലിറ്റ് എങ്ങനെ വരുന്നു എന്നുള്ളത്. ഈ ബുക്കിലുള്ള വിടുക, ഞാൻ പറയുന്ന രീതിയിൽ ആ ഫുള്ളായിട്ട് ആ ലെറ്റേഴ്സ് കംപ്ലീറ്റ് ആണ്. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താളോട്ട് കഴിയുമ്പോൾ താളമിട്ട് പാടുമ്പോൾ താളത്തിനകത്ത് 14 അക്ഷരം അല്ലെങ്കിൽ 7 അക്ഷരം അല്ലെങ്കിൽ 32 അക്ഷരം എന്ന് വരിക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആ താളം എവിടെ സ്പ്ലിറ്റ് ആവുന്നുണ്ടോ അവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ലഘു എവിടെ മാറുന്നു, ദ്രുതം എവിടെ മാറുന്നു, അവിടെ സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ള അവശ്യമേ പാട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അത് കറക്റ്റായിട്ട് ഒരു ഒരു മൃദംഗിസ്റ്റ് 16 അക്ഷരം വായിക്കുകയാണെങ്കിൽ നമ്മൾ പാടുകയാണെങ്കിൽ 16 അക്ഷരം അതിൽ കൃത്യമായിട്ട് ചേർന്നോളും അത്. ഓക്കെ, റൈറ്റ്. അതിൽ കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ ചെറിയൊരു സംഭവം പറഞ്ഞു തരണം. ഓക്കെ. അഭിനവ പുരന്തര പുരന്തര മാഗരി ര സാ പാടാൻ പറ്റില്ല, സാ അപ്പുറത്ത് പോവും. വിട്ടല്ല ഭല്ലരെ സദാദപ വിട്ടല്ല ഭല്ലരെ രാമനാമ ദാറ്റ് ഈസ് പാപ മാഗരീസ എന്നാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പാടുകയാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് ഒരുവിധം വിട്ടല ഭല്ലരെ രാമനാമ എന്നുള്ളതൊക്കെ കേൾക്കാൻ പറ്റും, അവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കും ആരെയാണ് കുറിച്ച് പാടുന്നത്, എന്താണ് പാടുന്നത് എന്നുള്ളത് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനോരഞ്ജന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓ, എന്താണ് അർത്ഥം, ഇതാണ് അർത്ഥം എന്ന് പകുതി അർത്ഥം നമുക്ക് കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിലൊക്കെ ഉള്ളൂ. എല്ലാം ദൈവത്തിൻ്റെ പേരുകളും ഇതൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ അതും നമ്മൾ സ്ട്രിക്റ്റ് ആകുമ്പോഴാണ് നമുക്ക് ഇതെന്താണെന്ന് പോലും മനസ്സിലാകാതെ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് കുറച്ചുകൂടെ ചിട്ടയോട് കൂടി നോക്കുക. വായിക്കുന്നവർക്ക് ഞാൻ വീണ്ടും പറയുന്നു, ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവർക്ക് ഇതൊരു പ്രശ്നമേ അല്ല. അവരങ്ങനെ എന്ത് വായിച്ചാലും അവർ അത് കുറച്ചുകൂടെ നന്നായിരിക്കും ചിലപ്പോൾ കേൾക്കുമ്പോൾ. സോ ട്യൂൺ വായിക്കുന്ന സിസ്റ്റം വേറെയാണ്, പാട്ട് പാടുന്ന സിസ്റ്റം വേറെയാണ്. പാട്ട് പാടുന്നവർ അക്ഷരങ്ങളും അക്ഷരത്തിൻ്റെ എന്തു പറയും ആ വാക്കുകളുടെ പിരിവും ഒക്കെ കൃത്യമായിട്ട് നോക്കി തന്നെ പാടണം. എന്നാൽ പോലും ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ലാംഗ്വേജിലാണ് നമ്മൾ പലപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതിൽ ഇത്തരം പോലും നമ്മൾ ചെറിയ ഗീതത്തിൽ പോലും നമ്മളത് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെ കഷ്ടമായിരിക്കും കുട്ടികൾക്കത് അതിലോട്ടുള്ള എന്തു പറയും ചേർന്ന് ഇണങ്ങി ചേരാൻ പാടായിരിക്കും എന്തെന്ന് മനസ്സിലാകാതെ പാടുമ്പോൾ. അതുകൊണ്ട് ടീച്ചേഴ്സിനെ ശ്രദ്ധിക്കുക, കുട്ടികളും ശ്രദ്ധിക്കുക, ബുക്ക് വാങ്ങിക്കുക. പക്ഷേ എവിടെ സ്പ്ലിറ്റ് ചെയ്യണോ അത് വേറൊരു റെഡ് ഇങ്ക് വെച്ചോ ഗ്രീൻ ഇങ്ക് വെച്ചോ അതിനെ കട്ട് ചെയ്തിട്ട്
അത് അത്രയും പാർട്ടാണ് നിങ്ങൾ ചേർന്ന് പാടേണ്ടത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി പാടുക. അപ്പോൾ ബാക്കി രണ്ട് ഗീതത്തിൻ്റെ കാര്യങ്ങളും ഞാനിവിടെ വൊമിറ്റ് ചെയ്യുകയാണ്. കാര്യം ആ രണ്ട് ഗീതത്തിനെ കുറിച്ച് പറയാൻ പ്രത്യേകിച്ച് അങ്ങനെ വളരെ തെറ്റായ ഒരു മാറ്റിപ്പോകുന്ന ഒരു ഇതൊന്നുമില്ല. പക്ഷെ ആ ഗീതം വെച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോ ഗീതത്തിൻ്റെയും വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. കുറേ ഗീതങ്ങളുണ്ട് കേട്ടോ, അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ആ രണ്ട് ഗീതത്തിനും പല്ലവി അനുപല്ലവി എന്നുള്ള സെറ്റപ്പില്ല, ചരണം എന്നുള്ള സെറ്റപ്പില്ല, പല്ലവി ചരണം എന്ന് അങ്ങനെയും പോലും ഇല്ല. കാര്യം നമ്മൾ പല്ലവിയിലോട്ട് തിരിച്ചേ വരുന്നില്ല, വരവീണൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ പോകുന്ന ഒരു ഒരു മ്യൂസിക് ഫോം പോലെയാണത്, ഒരു ട്യൂൺ പോലെയാണത്. അതേപോലെ തന്നെ കമലജാതല കംപ്ലീറ്റ് ആയിട്ട് റിട്ടേൺ ഇല്ലാതെ മൊത്തത്തിൽ പാടുന്നതാണ്. അങ്ങനത്തെ കുറേ ഗീതങ്ങൾ ഉണ്ട്. അടുത്ത ഒരു സബ്ജക്റ്റുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ ഫ്രം ശിവകുമാർ, എപ്പിഫെനി സ്കൂൾ ഓഫ് വയലിൻ.